ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. നല്ല സിമ്പിളായിട്ടുള്ളൊരു ബീഫ് ഫ്രൈയുടെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ ഒരുപാട് എണ്ണയിലൊന്നും വറുത്ത് കോരാതെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് ഈ സിമ്പിളായിട്ടുള്ള ബീഫ് ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ കണ്ട് നോക്കാം. അപ്പോൾ ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 1.5 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചതച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2 സവാള വലുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ഒന്ന് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാശ്മീരി ചില്ലിയാണ്. നമ്മൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതുപോലെ ഒരുപാട് മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല, കാരണം ഇത് ഫ്രൈ ആക്കുമ്പോൾ നമ്മൾ കുരുമുളക് പൊടിയൊക്കെയാണ് കൂടുതലായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മീറ്റ് മസാല 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ ഈ ബീഫിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഓൾറെഡി ഈ ഒരു ബീഫിൽ നിന്ന് കുറച്ച് വെള്ളം ഇതിലേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു അല്പം വെള്ളം ആ പാത്രം ഒന്ന് കഴുകി മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരു 3-4 സ്പൂൺ വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി ഇതൊരു 2 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് ഫ്രൈ തയ്യാറാക്കുമ്പോൾ ഒരുപാട് വേവിച്ച് കളയരുത്. ഒരുപാട് വേവിച്ച് കളഞ്ഞാൽ നമ്മൾ ആ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങോട്ട് മാറും. ഒരുപാട് വെന്ത് പോകാൻ പാടില്ല. അപ്പോൾ 2 വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ആ ഒരു കുക്കറിൻ്റെ ആ ഒരു പ്രഷറൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അതിൽ 1-2 വിസിൽ കൂടെ കൂടുതൽ വേണ്ടി വരും. അപ്പോൾ നമുക്കിതൊന്ന് 2 വിസിൽ അടുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ഒരുപാട് വെന്ത് പോകാതെ വേണം നമ്മളിത് റെഡിയാക്കിയിട്ടെടുക്കാൻ. അപ്പോൾ അത് ഞാനിവിടെ 2 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ റെഡിയാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചുവന്നുള്ളി, ഞാനൊരു ചെറിയ ഉള്ളിയാണ്, അത് 1/8 എണ്ണം എടുത്തിട്ടുണ്ട്. ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് തേങ്ങാ കൊത്തുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ വേറെയും പതപ്പ് ഫ്രൈ പിന്നെ ബോട്ടി ഫ്രൈ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് റെസിപ്പീസ്. അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ബീഫ് ഫ്രൈയിലേക്ക് നമ്മൾ ഒരുപാട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല. 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം. ഒരുപാട് വറുത്ത് പൊരിച്ചൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, ഇത് മതിയാകും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ ഒരു വേവിച്ച ബീഫ് ഫുള്ളായിട്ടും ഫ്രൈ ആക്കുന്നില്ല, കുറച്ച് മാത്രമാണ് ഫ്രൈ ആക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബീഫ് ഫ്രൈക്ക് വേണ്ടി ചെയ്യുമ്പോൾ ആ രീതി ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അധികം സമയമില്ലാതെ വളരെ വേഗത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഇത് റെഡിയാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ചെയ്യാം. അടിക്കൊന്നും അങ്ങനെ പിടിക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം അടിക്ക് പിടിക്കാത്ത എന്തെങ്കിലും ഒരു പാൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ നമുക്കൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇളക്കി നമുക്ക് അത്യാവശ്യം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മൊത്തം ടോട്ടൽ 3 ടേബിൾ സ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഓയിലൊന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്കിത് ഇളക്കി ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഇപ്പം ബീഫ് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം മതി. അപ്പോൾ എനിക്കൊരു 10 മിനിറ്റിൽ തന്നെ ഇത് നല്ല റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല പരുവത്തിന് നല്ല റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും അതുപോലെ നല്ല മണവുമാണ്.
അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും എന്തായാലും ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിത് ചതച്ച് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ചേർക്കണ്ട. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു അവസാനമായിട്ടൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ഇതിലേക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3-4 പച്ചമുളകൊന്ന് ചെറുതായിട്ടൊന്ന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണിത്. അതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു രക്ഷയില്ല. അത്രയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. ഈ ഒരു ബീഫ് ഫ്രൈ നമ്മൾ എത്ര കഴിച്ചാലും മതിയാവില്ല. അതുപോലെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു രീതിയിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കണ്ട. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.